ഹലോ വീഡിയോയില് ഞാൻ ബിൽഡിംഗ് പെർമിറ്റിന് ആവശ്യമുള്ള ഡ്രോയിങ്സ് ഓട്ടോക്കാഡ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് ആദ്യം ഒരു പ്ലാൻ നമുക്ക് വേണ്ടത് പ്ലാനിന് വേണം, സൈറ്റ് പ്ലാൻ വേണം, അതുപോലെ തന്നെ സർവീസ് പ്ലാൻ വേണം. പ്ലാനിൻ്റെ ഷീറ്റിൽ നമുക്ക് വേണ്ടത് ഒരു എലിവേഷനും സെക്ഷനും പ്ലാനുമാണ്. ഇതൊരു സാമ്പിൾ പ്രൊജക്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ട ജോയിനർ ഡീറ്റെയിൽസ് ആണ്. ജോയിനർ ഡീറ്റെയിൽസ് കൊടുക്കാം, അതായത് ഡോറിൻ്റെ ഡീറ്റെയിൽസ്, വിൻഡോ ഡീറ്റെയിൽസ് കൊടുക്കാം, വിൻഡോൻ്റെ ഡയമെൻഷൻ കൊടുക്കാം, അതുപോലെ തന്നെ പിന്നെ ബോട്ടത്തിൻ്റെ ഏരിയ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒരു ടേബിൾ വരച്ചതിന് ശേഷം പ്ലിന്ത് കാണിക്കുക, കാർപ്പറ്റ് ഏരിയ കാണിക്കുക, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ, ടോട്ടൽ സമ്മി കാണിക്കുക. പിന്നെ എലിവേഷൻ നമ്മൾ ഇങ്ങനെ എലിവേഷൻ ഉണ്ടാവുന്ന വീട് നിർമ്മിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് എലിവേഷൻ. അത് സെക്ഷൻ കൊടുക്കുക, സെക്ഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കാണിക്കുക. പ്ലിന്ത്, ഡി ആർ, ആർ സി സി, അതുപോലെ തന്നെ വാളിൻ്റെ ഹൈറ്റ്, ലെവൽ ഇത് കാണിക്കുക. ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കേഷൻ ഓരോന്നിൻ്റെ കാണിക്കുക. എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കാണിച്ചാൽ ജസ്റ്റ് സമ്മറി കൊടുക്കുക. സ്കെയിൽ ഏത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കാണിച്ചാൽ കൊടുക്കുക. ഇതൊക്കെ ഇത്ര ആയാലും നമുക്ക് പ്ലാൻ ആയി. പ്ലാനിൻ്റെ ടൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാം. പ്ലാൻ ഓഫ് ദ പ്രപ്പോസ്ഡ് ഹൗസ്, സർവീസ് സർവേ നമ്പർ, വാർഡ് നമ്പർ, ഡാഷ് പഞ്ചായത്ത്, വില്ലേജ് കൊടുക്കുക. പിന്നെ ആരാ വീടിൻ്റെ ഓണർ വെച്ചാൽ അതും കൊടുക്കുക. ഇത്ര ആയാലും പ്ലാൻ കഴിഞ്ഞു. അതിനുശേഷം സൈറ്റ് പ്ലാൻ ആണ്. അതുകൊണ്ട് സൈറ്റ് പ്ലാന് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ നോർത്തിൻ്റെ ഡയറക്ഷൻ കാണിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ടൗൺ എന്ന് പ്രപ്പോസ്ഡ് ഹൗസിലേക്കുള്ള ഡിസ്റ്റൻസും റൂട്ടും അതും കാണിച്ചുകൊണ്ടുള്ള ഡ്രോയിങ് ആണ് സൈറ്റ് പ്ലാന്. സൈറ്റ് പ്ലാന് 1:400 to 1:2000 സ്കെയിലിൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ടൗൺ മാർക്ക് ചെയ്യുക, റോഡിൻ്റെ ഡയറക്ഷനും റോഡിൻ്റെ പ്ലേസും കാണിക്കുക. അതുപോലെ തന്നെ റോഡിൽ നിന്നുള്ള മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എക്സിസ്റ്റിംഗ് വീടിനടുത്ത് പ്രപ്പോസ്ഡ് ഹൗസിന് അടുത്തുള്ള എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഹൗസ് ഒക്കെ കാണിക്കുക. അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ആക്സസ് കാണിക്കുക, ആക്സസിൻ്റെ വെളുത്ത് കാണിക്കുക. പിന്നെ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ലീച്ച് വിറ്റിൻ്റെ അല്ലെങ്കിൽ ലീച്ച് വിറ്റ്, പിന്നെ സോപ്പിറ്റ്, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റിൻ്റെ ഒക്കെ ഡയറക്ഷനും അത് ബോർഡറിൽ നിന്നൊക്കെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് കാണിക്കുക. പിന്നെ വെല്ലുന്ന കിണറും ലിജിബിറ്റുള്ള ഡിസ്റ്റൻസ് കാണിക്കുക. പിന്നെ ആക്സസ് ബൗണ്ടറി, ഓരോ ബൗണ്ടറിക്ക് നാല് ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കാണിക്കുക. ഇത്രയും ചെയ്യാം. പിന്നെ ഏരിയ ഓഫ് ദ പ്ലോട്ട്, പ്ലോട്ടിൻ്റെ സ്ഥലത്തിൻ്റെ ഏരിയ കാണിക്കുക, അത് സ്കെയില് കാണിക്കുക. ഇപ്പോൾ ഇത്ര ആയാല് സർവീസ് പ്ലാൻ സൈറ്റ് പ്ലാൻ ആയി. ഇനി സർവീസ് പ്ലാനാണ്. സർവീസ് പ്ലാനും സൈറ്റ് പ്ലാനും സെയിം തന്നെ. പക്ഷേ സർവീസ് പ്ലാനിൽ റൂട്ട് മാപ്പ് വേണ്ട, ജസ്റ്റ് ബൗണ്ടറിയും പ്ലോട്ടിൻ്റെ ബൗണ്ടറിയും വീടും മാത്രം കാണിച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം സൈറ്റ് പ്ലാൻ പോലെ തന്നെ.